കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ബെനിഫിറ്റ് കോസ്റ്റ് അനാലിസിസിന്റെ അതായത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ നമ്മൾ പോയപ്പോൾ അതിലെന്താണ് അതിന്റെ മെറിറ്റ് ഡീമെറിറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. നൗ ഇനി അടുത്ത 2019 ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. മേജർ ഫിസിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഗവൺമെന്റ് അക്കോർഡിംഗ് ടു പ്രൊഫസർ മസ്ഗ്രേവ്. പ്രൊഫസർ മസ്ഗ്രേവ് അതായത് എന്തൊക്കെ ഫിസിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഗവൺമെന്റ് ആണ് പറയുന്നത്. കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് മസ്ഗ്രേവിന്റെ അതായത് ഈ മേജർ ആയിട്ടുള്ള ഏതൊക്കെ ഫിസിക്കൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഫങ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മേജർ ഫിസിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഗവൺമെന്റ് അക്കോർഡിംഗ് ടു പ്രൊഫസർ മസ്ഗ്രേവ്. ഇത് തന്നെയാണ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞത്. അപ്പം സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ മേജർ ഫിസിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഗവൺമെന്റ് അക്കോർഡിംഗ് ടു പ്രൊഫസർ മസ്ഗ്രേവ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആണ്. ഇനി പബ്ലിക് ഫിനാൻസിലെ മൂന്ന് പ്രധാന മേജർ ഫിസിക്കൽ ഫങ്ഷൻസ് ആണ് പറയുന്നത്. There are three important major physical functions. അപ്പം മേജർ ഫിസിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് അക്കോർഡിംഗ് ടു പ്രൊഫസർ മസ്ഗ്രേവ് ദാറ്റ് ഇസ് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. അപ്പൊ സ്കോപ്പും മേജർ ഫിസിക്കൽ ഫങ്ഷൻസ് ഒന്ന് തന്നെയാണ്. മൂന്ന് പ്രധാന ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് അലോക്കേഷൻ ഫങ്ഷൻ. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. മൂന്നാമത്തെ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. ദീസ് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് മേജർ ഫിസിക്കൽ ഫങ്ഷൻസ് വിച്ച് എക്സ്പ്ലെയിൻ ബൈ പ്രൊഫസർ മസ്ഗ്രേവ് ദാറ്റ് ഇസ് സെയിം ടു ദ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്നാവും ചോദിക്കുക. കഴിഞ്ഞ കൊല്ലത്തെ 2019 ചോദിച്ചിട്ടുള്ളത് മേജർ ഫിസിക്കൽ ഫങ്ഷൻസ് എന്നാണ്. മൂന്ന് പ്രധാന ഫങ്ഷൻസ് ആണ്. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് അലോക്കേഷൻ ഫങ്ഷൻ, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, മൂന്നാമത്തെ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. എന്തൊക്കെയാണ് ഈ ഫങ്ഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സമാഹരണത്തിന്, അതായത് കാര്യങ്ങളൊക്കെ, അതായത് സർക്കാരിന്റെ സമാഹരണം, കൂട്ടിവെക്കലെ, ശേഖരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. രണ്ടാമത് അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സമാഹരണ ചുമതല. രണ്ടാമത് പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, വിതരണ ചുമതല അല്ലെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്. മൂന്നാമത് സ്റ്റെബിലൈസേഷൻ, സന്തുലിതാവസ്ഥ, അതായത് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഈ സർക്കാർ ഇത് നിർവഹിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പ്രധാന ഫങ്ഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ ആളെ എടുത്തു അലോക്കേഷൻ ഫങ്ഷൻ. ഹൗ ദ ഗവൺമെന്റ് പ്രാക്ടീസ് ദ അലോക്കേറ്റീവ് മെത്തേഡ്. അലോക്കേറ്റീവ് മെത്തേഡ് ആയിട്ട് ഗവൺമെന്റ് ചൂസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടൂൾസുകളാണ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ടാക്സും എക്സ്പെൻഡിച്ചറാണ് അലോക്കേറ്റീവ് മെത്തേഡിനെ സർക്കാർ ചൂസ് ചെയ്യുന്ന രണ്ട് പ്രധാന ടൂൾസ്. ഈ ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ സിംപ്ലി ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം പ്രൈവറ്റ് ഫണ്ട്സ് ടു പബ്ലിക് ഫണ്ട്സ്. ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രൈവറ്റ് വാണ്ട്സ് ടു സോഷ്യൽ വാണ്ട്സ് ഓർ പബ്ലിക് വാണ്ട്സ്. ഇതായത് ടാക്സും എക്സ്പെൻഡിച്ചറും മെക്കാനിസത്തിൽ കൂടെ സിംപ്ലി ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ദാറ്റ് ഫ്രം പ്രൈവറ്റ് വാണ്ട്സ് ടു സോഷ്യൽ വാണ്ട്സ് ഓർ പബ്ലിക് വാണ്ട്സ്. അതായത് വ്യക്തികളിൽ നിന്നും അവരുടെ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുക, അതായത് വ്യക്തിയിൽ നിന്നും അവരുടെ വിഭവങ്ങൾ പബ്ലിക് വാണ്ട്സിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ. അതായത് സോഷ്യൽ വാണ്ട്സ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി പ്രൈവറ്റ് വാണ്ട്സിൽ നിന്നുള്ള അവരുടെ റിസോഴ്സസിനെ പബ്ലിക് വാണ്ട്സിലോട്ട് മാറ്റുക. സിംപ്ലി ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രൈവറ്റ് വാണ്ട്സ് ടു പബ്ലിക് വാണ്ട്സ്. സിംപ്ലി ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രൈവറ്റ് വാണ്ട്സ് ടു പബ്ലിക് വാണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ വാണ്ട്സ്. അപ്പം നമ്മുടെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള വിഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പബ്ലിക് വാണ്ട്സ്, പൊതു ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവായ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈമാറ്റപ്പെടുക.
ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലോക്കേഷൻ ഫംഗ്ഷനിലെ രണ്ട് ടൂളുകളായ ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവ വഴി അലോക്കേഷൻ ഫംഗ്ഷൻ, അതായത് വിഭവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണം ടാക്സ് എന്ന് പറയാം, ഗവൺമെന്റ് ടാക്സസ്, ദാറ്റ് ഇസ് ഗവൺമെന്റ് ടാക്സസ് സൊസൈറ്റി ഓർ പീപ്പിൾ. ഈ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട്, നികുതിയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ത്രൂ ദ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം സോ മെനി പബ്ലിക് ആക്ടിവിറ്റീസ് ഓർ പബ്ലിക് വർക്ക്സ് ആർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ്. പല പൊതുപ്രവർത്തനങ്ങൾ സർക്കാർ എടുക്കും. അപ്പൊ ടാക്സിലൂടെ വാങ്ങിച്ചിട്ട് ഉള്ളവരിൽ നിന്നും ടാക്സിലൂടെ വാങ്ങിച്ചിട്ട് ഇല്ലാത്തവർക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ കൂടെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, സർക്കാർ എടുക്കുന്ന പൊതുപ്രവർത്തനങ്ങൾ, ഉദാഹരണമായിട്ട് പബ്ലിക് വർക്കുകളായ റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇറിഗേഷൻ കൊടുക്കുകയോ അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുകയോ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ അതിലൂടെ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു, മാത്രമല്ല പൊതു ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ടാക്സിലൂടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിച്ചിട്ട് ഈ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എന്താക്കി മാറ്റിയാണ്, സാറ്റിസ്ഫാക്ഷൻ പബ്ലിക്കുമാണ്. ഇതാണ് അലോക്കേഷൻ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ആളാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ദ മെയിൻ എയിം ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് ദ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ശരിയായ രീതിയിൽ സമ്പത്തും വരുമാനം സർക്കാർ വിധിച്ച്, അതായത് വീതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇതിനു വേണ്ടി സർക്കാർ യൂസ് ചെയ്യുന്ന രണ്ട് ടൂളുകളാണ് ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ടാക്സും സബ്സിഡികളും സർക്കാർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഈസ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ് ത്രൂ ദ മെക്കാനിസം ഓർ ടൂൾസ് ലൈക്ക് ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനങ്ങളിൽ നികുതി ഈടാക്കുക. സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭ്യമാക്കുക, സബ്സിഡൈസ്ഡ് റേറ്റ് കൊടുക്കുക. ദസ് ഇറ്റ് ഇംപ്രൂവ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഇംപ്രൂവ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, അതായത് ഇവർക്ക് വേണ്ടത്ര രീതിയിലെ ടാക്സിലൂടെയും എക്സ്പെൻഡിച്ചറിലെയും സർക്കാർ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഇംപ്രൂവ് ദ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ദ ബെനിഫിറ്റ് ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. മാത്രമല്ല ഇതിലൂടെ ഇറ്റ് ദാറ്റ് റിമൂവ് പോവർട്ടി, പോവർട്ടി റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ദെൻ ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അറ്റ് ദ സെയിം ടൈം. Not only this, here there is a promotion of social welfare. മൂന്ന് പ്രധാന ചുമതലകളെ ഇതിലൂടെ നിർവഹിക്കണം. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഗവൺമെന്റ് ശരിയായ രീതിയിൽ സമ്പത്തും വരുമാനം വീതിച്ചു കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, സമ്പത്തും വരുമാനം തുല്യമല്ലാത്ത രീതിയിൽ, അത് ശരിയായ രീതിയിൽ വീതിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ആണ് റിച്ചും പൂറും ഉണ്ടാകുന്നത്. If the resources are distributed in proper manner, here there is no problem of inequality or unequal distribution of income and wealth. അപ്പോൾ unequal distribution of income and wealth വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, സമ്പത്തും വരുമാനം ഇഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വിതരണം ചെയ്യുക. അപ്പോൾ അതിനെടുക്കുന്ന പ്രധാന രണ്ട് രീതികളാണ് ടാക്സും സബ്സിഡീസും. സബ്സിഡീസ് വഴി എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ഉള്ളവനിൽ നിന്ന് ടാക്സിലൂടെ സർക്കാർ വാങ്ങിക്കുന്നു, എന്നിട്ട് ഇല്ലാത്തവർക്ക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമിൽ കൂടെയോ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൂടെയോ കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നു. മാത്രമല്ല ഈ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ വഴി, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ കൂടെ മൂന്ന് പ്രധാന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മൂന്ന് പ്രധാന ഫംഗ്ഷൻസ് ഇവിടെ ഫുൾഫിൽ ചെയ്യാണ്. ഒന്ന് എന്താണ്, റിമൂവ് ദ പോവർട്ടി, ജനങ്ങൾക്കിടയിലുള്ള ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്നു. രണ്ടാമത് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരം ഉയർത്തുന്നു. മൂന്നാമത് പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്നു. ദീസ് ആർ ദ ത്രീ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. മൂന്നാമത്തെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഇനി എന്താണ്
സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ അർത്ഥം സ്റ്റെബിലൈസ് എന്ന് പറയുന്നത് ഹിയർ ദേർ ഇസ് എ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് അവോയ്ഡിംഗ് ഹിയർ ദേർ ഇസ് എ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി പല രീതിയിലുള്ള ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാം അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള കോൺസിക്വൻസസ് പല പ്രശ്നങ്ങളും ഉണ്ടാകാം 1930s ഗ്രേറ്റ് ഡിപ്രഷൻ വരുമ്പോൾ 1930s ഗ്രേറ്റ് ഡിപ്രഷൻ നമുക്കറിയാം കെയ്ൻസിന്റെ സമയത്താണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നത് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഓവർകം ചെയ്യാനായിട്ട് പ്രധാനമായ റോൾ എതിനാണ് കിട്ടിയിട്ടുള്ളത് പ്രധാന റോൾ അഭിനയിച്ച ഒരാളാണ് ഫിസ്കൽ ഫംഗ്ഷൻ ഫിസ്കൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൻസേറ്ററി ഫിനാൻസ് കോമ്പൻസേറ്ററി ഫിനാൻസ് അപ്പം ഗ്രേറ്റ് ഡിപ്രഷൻ 1930s വന്നപ്പോ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ പ്രവർത്തനങ്ങളും താഴ്ന്ന നിലവാരത്തിലോട്ട് അല്ലെങ്കിൽ താഴ്ന്ന സ്ഥിതിയിലോട്ട് വരിക അപ്പൊ ഗ്രേറ്റ് ഡിപ്രഷൻ ഓവർകം ചെയ്യാനായിട്ട് കെയ്ൻസ് ഉപയോഗിച്ച പ്രധാന മെക്കാനിസം ആയിരുന്നു ഫിസ്കൽ പോളിസി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പൻസേറ്ററി ഫിനാൻസ് കോമ്പൻസേഷൻ അതായത് ഡിപ്രഷന് കോമ്പൻസേറ്റ് ചെയ്യുക ത്രൂ ദ ടൂൾസ് ലൈക്ക് ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടാക്സ് അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യണം ഇക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൽ ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കംസ് ടു ദ ലോവസ്റ്റ് ലെവൽ ഡിപ്രഷൻ സ്റ്റേജിൽ എന്താ കാണിക്കുന്നത് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കംസ് ടു ദ ലോവസ്റ്റ് ലെവൽ ഏതാ ഇക്കണോമിക് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ അത് പ്രൈസ് ആവാം ഇൻകം ആകാം എംപ്ലോയ്മെന്റ് ആകാം അതുപോലെ തന്നെ മണി സപ്ലൈ ആകാം അതുപോലെ ഡിമാൻഡ് ആയിരിക്കാം സപ്ലൈ ആയിരിക്കാം എല്ലാ അവസ്ഥകളും താഴോട്ട് വരുന്ന സമയം ഈ സമയത്ത് ഇതിനെ നമുക്ക് വിളിക്കുക ഗ്രേറ്റ് ഡിപ്രഷൻ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് കെയ്ൻസ് പറയുന്നതാണ് കോമ്പൻസേറ്ററി ഫിനാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി ഫിസിക്കൽ പോളിസി കൊണ്ട് ഇത് ഓവർകം ചെയ്യുന്നു അപ്പൊ ഫിസിക്കൽ ടൂളുകളാണ് നമ്മൾ ആരെ പറയുന്നത് ടാക്സ് എക്സ്പെൻഡിച്ചർ ഡെറ്റ് എന്ന് പറയും അപ്പൊ ഇവിടെ ടാക്സും എക്സ്പെൻഡിച്ചറും കൊണ്ടുവന്ന് ഈ ഇക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഉദാഹരണമായി ഡിപ്രഷൻ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കംസ് ടു ദ ലോവസ്റ്റ് ലെവൽ എല്ലാ പ്രവർത്തനങ്ങളും താഴോട്ട് വരുന്നു ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു ടാക്സിന്റെ അപ്പം ഒരു ടൂളാണ് എന്ത് ടാക്സ് ടാക്സിന്റെ എമൗണ്ട് കുറയ്ക്കുന്നു ആവശ്യമില്ലാത്ത ടാക്സ് ഒഴിവാക്കുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിലെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള എന്താണ് വർക്കുകൾ സർക്കാർ തുടങ്ങുന്നു അതായത് ഗവൺമെന്റ് അവോയ്ഡിങ് അൺനെസസറി ടാക്സസ് അറ്റ് ദ സെയിം ടൈം റെഡ്യൂസിങ് ദ ടാക്സസ് ഓൾസോ ടാക്സിന്റെ റേറ്റ് കുറയ്ക്കുന്നു അൺനെസസറി ടാക്സ് അവോയ്ഡ് ചെയ്യുന്നു മാത്രമല്ല സോ മെനി പബ്ലിക് വർക്ക് പ്രോഗ്രാംസ് ആർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പല രീതിയിലുള്ള പബ്ലിക് വർക്ക്സ് പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നു തന്മൂലം ഇത് ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനങ്ങൾക്കിടയിലെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ ഇത് സാധിക്കുന്നു അങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ലോവസ്റ്റ് ലെവലിൽ നിന്നും പതുക്കെ പതുക്കെ ഉയർന്നിട്ട് സന്തുലിത അവസ്ഥയിലോട്ട് വരുന്നു ദസ് ഇറ്റ് മെയിൻറ്റെയിൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഓർ അതായത് ഇൻട്രൊഡ്യൂസ് ദ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ അപ്പൊ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് 1930s ഗ്രേറ്റ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി കെയ്ൻസ് കൊണ്ടുവന്ന പ്രധാന മെത്തേഡാണ് അല്ലെ മെക്കാനിസമാണ് അല്ലെ ടൂളാണ് കോമ്പൻസേറ്ററി ഫിനാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫംഗ്ഷൻ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്രധാന ടെക്നിക്കുകളാണ് ടാക്സും എക്സ്പെൻഡിച്ചറും ടാക്സിലൂടെ വാങ്ങിച്ചിട്ട് എക്സ്പെൻഡിച്ചറിലൂടെ കൊടുക്കുന്നു അപ്പം ഉള്ളവരിൽ നിന്നും ടാക്സിലൂടെ വാങ്ങിച്ചിട്ട് ഇല്ലാത്തവർക്ക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമുകൾ കൂടെ കൊടുക്കുന്നു അപ്പൊ ഡിപ്രഷൻ സമയത്ത് എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും താഴ്ന്ന നിലയിലാണ് അപ്പം ഡിമാൻഡ് സപ്ലൈ മണി പ്രൈസ് എംപ്ലോയ്മെന്റ് എല്ലാം താഴ്ന്ന നിലയിലാണ് ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു ടാക്സിന്റെ റേറ്റ് കുറയ്ക്കുന്നു ആവശ്യമില്ലാത്ത അൺനെസസറി ടാക്സുകളൊക്കെ ഒഴിവാക്കുന്നു എന്നിട്ട് ടാക്സിലൂടെ വാങ്ങിച്ച ഈ പണം പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമിൽ കൂടെ ആർക്ക് കൊടുക്കുന്നു പാവപ്പെട്ടവർ കൊടുക്കുന്നു ത്രൂ ദ പബ്ലിക് വർക്ക് ആക്ടിവിറ്റീസ് പബ്ലിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് വർക്ക് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ് പൊതുപ്രവർത്തനങ്ങൾ എടുക്കുന്നു ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ റോഡ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു എംപ്ലോയ്മെന്റ് വഴി അവർക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടുന്നു ഇൻകം കിട്ടുന്നു അങ്ങനെ
അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുന്നും മാത്രമല്ല സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ദീസ് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു പ്രൊഫസർ മസ്ഗ്രേവ് ദാറ്റ് ഇസ് സെയിം ടു ദ മേജർ ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മേജർ ഫിസ്കൽ ഫങ്ഷൻസ് പറഞ്ഞാണ്, അതായത് അലോക്കേഷൻ പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് സ്റ്റെബിലൈസേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മേജർ ഫിസ്കൽ ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു പ്രൊഫസർ മസ്ഗ്രേവ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നേരത്തെ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. 2019 ഞാൻ വായിച്ചതാണ്. വാരിയസ് മെത്തേഡ്സ് ഓഫ് ഡെറ്റ് റിഡംഷൻ. വാരിയസ് മെത്തേഡ്സ് ഓഫ് ഡെറ്റ് റിഡംഷൻ. റിഡംഷൻ എന്ന് പറയുന്നത് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ? റീപേയ്മെന്റ്, തിരിച്ചു കൊടുക്കുക. അതായത് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന, അത് റീപേയ്മെന്റ് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് റിഡംഷൻ. ഏതൊക്കെ രീതി? അപ്പൊ നമ്മളെ ആരെ കടം വാങ്ങിക്കുന്ന ആള്? സർക്കാർ. സർക്കാർ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? വാരിയസ് മെത്തേഡ് ഓഫ് ഡെറ്റ്, ഡെറ്റ് മീൻസ് കടം അല്ലേ. ഏതൊക്കെ രീതിയിൽ കൂടെയാണ് സർക്കാർ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്നത്? പ്രധാനമായിട്ട് 4 പ്രധാന മെത്തേഡുകളാണ് സർക്കാർ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. There are 4 important ways how the government does repayment or redemption of public debt. റിഡംഷൻ എന്ന് പറഞ്ഞാലും റീപേയ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കുക. ഡെറ്റ് റിഡംപ്റ്റിംഗ് മെത്തേഡോ റിഡംഷൻ മെത്തേഡുകൾ, ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടം, കടം തിരിച്ചു കൊടുക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? 4 പ്രധാന രീതികൾ. ആദ്യത്തേത് നമ്മൾ ഇത് വിളിച്ചു റെപ്യൂഡിയേഷൻ. ഒന്നാമത്തെ ആള് റെപ്യൂഡിയേഷൻ, രണ്ടാമത്തെ റീഫണ്ടിങ്, മൂന്നാമത്തെ ആള് കൺവേർഷൻ, നാലാമത്തെ ആള് ആക്ച്വൽ റീപേയ്മെന്റ്. There are 4 important methods to repay or redemption of public debt. ആദ്യത്താള് റെപ്യൂഡിയേഷൻ, രണ്ടാമത്തെ റീഫണ്ടിങ്, മൂന്നാമത്തെ കൺവേർഷൻ, നാലാമത്തെ ആക്ച്വൽ റീപേയ്മെന്റ്. ആദ്യത്താള് എടുത്തു റെപ്യൂഡിയേഷൻ. റെപ്യൂഡിയേഷൻ മീൻസ് റെഫ്യൂസൽ ടു പേ ദ ഡെറ്റ്. റെഫ്യൂസൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റെഫ്യൂസൽ ടു റീപേ ദ ഡെറ്റ്, അതായത് കടം വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ അല്ലേ. അപ്പൊ നമ്മള് സർക്കാർ നമ്മളിൽ നിന്ന് കടം വാങ്ങിച്ചു, ആ വാങ്ങിച്ച മുതലും പലിശയും തിരിച്ചു കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറല്ല. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നിരസിക്കുക. അപ്പൊ റെഫ്യൂസൽ ടു റീപേ ദ ഡെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു റെപ്യൂഡിയേഷൻ. റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിരസിക്കുക എന്നാണ് അർത്ഥം. റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക. അപ്പൊ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ നിരസിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് റെപ്യൂഡിയേഷൻ. പലപ്പോഴും ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് റെഫ്യൂസൽ ടു റീപേ ദ ഡെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാക്സ്. ആരാണ്? റെപ്യൂഡിയേഷൻ. വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാനായിട്ട് നിരസിക്കുന്ന അവസ്ഥ, അതായത് നോട്ട് ഓൺലി ദ ഇൻട്രസ്റ്റ് ബട്ട് ഓൾസോ ദ ക്യാപിറ്റൽ ഗവൺമെന്റ് റെഫ്യൂസ് ടു റീപേ ദ ഡെറ്റ്. ക്യാപിറ്റലും ഇൻട്രസ്റ്റും തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ. ഉദാഹരണമായിട്ട് സർക്കാർ ഇന്റേണൽ ഡെറ്റാണ് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതെങ്കിൽ, അപ്പം റെപ്യൂഡിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. റെഫ്യൂസൽ ടു റീപേ ദ ഡെറ്റ്, കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനായിട്ട് നിരസിക്കുന്ന അവസ്ഥ. ഇനി രണ്ട്, നമുക്കറിയാം പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പ്രധാന ഡെറ്റുകളാണുള്ളത്. ഒന്ന് ഇന്റേണൽ ഡെറ്റ്, രണ്ടാമത്തെ എക്സ്റ്റേണൽ ഡെറ്റ്. രാജ്യത്തിന്റെ അകത്തുനിന്ന് വാങ്ങിക്കും, രാജ്യത്തിന്റെ പുറത്തുനിന്ന് വാങ്ങിക്കും. രാജ്യത്തിന്റെ അകത്തുനിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാതെ ആകുമ്പോ എന്താ അതിന്റെ അഡ്വേഴ്സ് കോൺസിക്വൻസ് എന്താ? ദാറ്റ് പീപ്പിൾ ലോസ് ദയർ കോൺഫിഡൻസ് ഇൻ ദ ഗവൺമെന്റ്. പീപ്പിൾ ലോസ് ദയർ കോൺഫിഡൻസ് ഇൻ ദ ഗവൺമെന്റ്, സർക്കാരിലുള്ള അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ നമ്മളിൽ നിന്ന് കടം വാങ്ങിച്ച് സർക്കാരെ തിരിച്ചു കൊടുക്കാനായിട്ട് നിരസിക്കുകയാണെങ്കിൽ നാളെ നമ്മൾക്ക് എന്ത് കിട്ടില്ല? കടം വാങ്ങിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അതായത് എന്താ? പീപ്പിൾ ലോസ് ദയർ കോൺഫിഡൻസ് ഇൻ ദ ഗവൺമെന്റ്, സർക്കാരിലുള്ള അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഇതാണ് അതിന്റെ ബാഡ് കോൺസിക്വൻസ്. രണ്ടാമത് പറയാണ് പീപ്പിൾ ആർ നോട്ട് റെഡി ടു പ്രൊവൈഡ് ഓർ ദർ നോട്ട് റെഡി ടു ഗീവ് ദ ലോൺ. ലോണ് കൊടുക്കാനും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? സർക്കാർ വാങ്ങിയിട്ട് തിരിച്ചു തരില്ല. അപ്പൊ ഏറ്റവും നല്ല എന്താ? ജനങ്ങൾ കൊടുക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ബാഡ് ഇമ്പാക്ടുകൾ ഏത് കൊണ്ടുവരും? റെപ്യൂഡിയേഷൻ.
റെപ്യൂഡേഷൻ എന്ന് പറഞ്ഞാൽ റെഫ്യൂസൽ ടു റീപേ ദ ഡെറ്റ്. ഇറ്റ് ക്രിയേറ്റഡ് സോ മെനി ഇമ്പോർട്ടന്റ് കോൺസിക്വൻസസ്. വൺ ഇസ് ദാറ്റ് ഇഫ് ദ പീപ്പിൾ ആർ ദാറ്റ് പ്രൊവൈഡ് ദ ലോൺസ് ടു ദ ഗവൺമെന്റ് ഡസ് നോട്ട് റീപേ ഇറ്റ്, it lost the confidence in the government. People lost their confidence in the government. വാങ്ങിച്ച പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, ക്യാപിറ്റലും ഇൻട്രസ്റ്റും തിരിച്ചു കൊടുക്കാനായിട്ട് അവർ നിരസിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസം സർക്കാരിൽ നഷ്ടപ്പെടുന്നു. രണ്ടാമത്, നാളെ സർക്കാർ കടം വാങ്ങിച്ചാൽ, അതായത് കടം ചോദിച്ചു, കടം വാങ്ങിക്കല്ല, കടം ചോദിച്ചു വന്നാലേ കടം കൊടുക്കാനായിട്ട് ജനങ്ങള് എന്താണ് താല്പര്യം കാണിക്കില്ല, അവരിൽ അവരതിനെ എതിർക്കും. ഇതാണ് രണ്ട് പ്രധാന ഇമ്പാക്റ്റുകൾ, അല്ലെങ്കിൽ ബാഡ് കോൺസിക്വൻസസ്. ഇനി അപ്പൊ ഇന്ത്യയുടെ ഡെറ്റിന്റെ ബാഡ് കോൺസിക്വൻസ് മനസ്സിലായി, റെപ്യൂഡിയേറ്റ് ചെയ്തു. ഇനി എക്സ്റ്റേണൽ ഡെറ്റാണ് തിരിച്ചു കൊടുക്കാത്തതെങ്കിലോ അതിന്റെ പ്രത്യാഘാതം അതിലും കൂടുതലാണ് കേട്ടോ. രാജ്യത്തിന്റെ അകത്ത് കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും. മാത്രമല്ല നാളെ കടം വാങ്ങിക്കാനായിട്ട് സർക്കാർ ചെന്ന് ജനങ്ങൾ കടം കൊടുക്കില്ല. എന്നാൽ എക്സ്റ്റേണൽ ഡെറ്റ് ആണെങ്കിലോ ഇത് കൂടുതലായിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ, അല്ലെങ്കിൽ ക്രൈസിസ് കണ്ടോ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ക്രൈസിസ് ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാക്കുന്നു കേട്ടോ. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യും. മറ്റു ഗവൺമെന്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു, മറ്റു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ഇത് രണ്ടാണ് ഏതിന്റെ, അതായത് റെപ്യൂഡിയേഷന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റുകളായിട്ട് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ആളെ ഞാൻ എടുത്ത് റീഫണ്ടിങ്. റീഫണ്ടിങ് എന്ന് പറഞ്ഞാല്, അതായത് സിംപ്ലി ദ റീ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ്പോൺമെന്റ് ഓഫ് മെച്ചൂരിറ്റി ഡെറ്റ് ഇൻ ടു, അതായത് പോസ്റ്റ്പോൺമെന്റ് ഓഫ് മെച്ചൂരിറ്റി ഡേറ്റ് ദാറ്റ് ഓൾഡ് ടു ഇൻ ടു, അതായത് പഴയതിൽ നിന്ന് പുതിയതാക്കുക, അല്ലെങ്കിൽ നമുക്കറിയാം ഹ്രസ്വകടങ്ങളെ ദീർഘകടങ്ങളാക്കി മാറ്റുക, അതായത് ബിഫോർ ദ മെച്ചൂരിറ്റി ഡേറ്റ്. അതായത് ദിസ് ഇസ് ദ പോസ്റ്റ്പോൺമെന്റ് ഓഫ്, പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്, അതായത് നീക്കിവെക്കുക, അതായത് ഷോർട്ട് ടേം ഡെറ്റ് ടു ലോങ് ടേം ഡെറ്റ് ബിഫോർ ദ മെച്ചൂരിറ്റി ഡേറ്റ്. പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഷോർട്ട് ടേം ഡെറ്റ് ടു ലോങ് ടേം ഡെറ്റ് ബിഫോർ ദ മെച്ചൂരിറ്റി ഡേറ്റ്. ഞാൻ സർക്കാർ കടം വാങ്ങിച്ചത് 5 കൊല്ലത്തേക്കാണെന്ന് വിചാരിക്കുക. 5 കൊല്ലത്തേക്ക് സർക്കാർ കടം വാങ്ങിച്ചിട്ട് 5 കൊല്ലം അടുക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്യും, മെച്ചൂരിറ്റി ഡേറ്റിന് മുൻപ് 5 കൊല്ലത്തെ കടം ആ 15 കൊല്ലത്തേക്ക് ആക്കിയിട്ട് മാറ്റുക. ഹ്രസ്വകാല വായ്പകള് 5 കൊല്ലത്തേക്ക് സർക്കാർ വാങ്ങിച്ചിട്ട് 5 കൊല്ലം തികയുന്നതിന് മുൻപ് സർക്കാർ എന്ത് ചെയ്യാണ്, ഷോർട്ട് ടേം ഡെറ്റിനെ പുതിയ എന്ത് കടമാക്കി മാറ്റുക, ലോങ് ടേം, അതായത് ദീർഘകാല വായ്പകളാക്കി മാറ്റുക. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്, ഹ്രസ്വകാല വായ്പയെ ദീർഘകാല വായ്പകളാക്കി മാറ്റുമ്പോൾ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഇല്ല, തിരിച്ചടവിനുള്ള പോസിബിലിറ്റി ഇല്ല കണ്ടോ. 5 കൊല്ലത്തേക്കാണ് സർക്കാർ കടം വാങ്ങിച്ചത്, അതിന് ഇത്ര പലിശ. എന്നിട്ട് എന്താ പോസ്റ്റ്പോൺമെന്റ്, ഇവിടെ ഒരു നീട്ടിവെപ്പ്, എന്താ നീട്ടിവെച്ചത്, പഴയ അതായത് കുറഞ്ഞ അല്ലെങ്കിൽ ഹ്രസ്വകാല വായ്പയെ മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് ഞാൻ എന്ത് ചെയ്യാണ്, ദീർഘകാല വായ്പകളാക്കി മാറ്റുക. അങ്ങനെ വരുമ്പോ അവിടെ എന്ത് നടക്കുന്നില്ല, റീപേയ്മെന്റ് നടക്കുന്നില്ല, വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കുന്നില്ല. ഒരു എന്താ പറയാ, ഒരു പോസ്റ്റ്പോൺമെന്റ്, വെറുതെ ഒരു മാറ്റിവെക്കൽ മാത്രം. ഇതാണ് രണ്ടാമത്തെ, റീഫണ്ടിങ് ഷോ ദാറ്റ് ഹിയർ സിംപ്ലി ദ പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഷോർട്ട് ടേം ലോൺസ് ടു എന്താണ് ലോങ് ടേം ലോൺ ബിഫോർ ദ മെച്ചൂരിറ്റി ഡേറ്റ്. കൃത്യമായിട്ട് പറയും, മെച്ചൂരിറ്റി ഡേറ്റ് അടുക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള വായ്പകളെ മറ്റൊരു വായ്പയായിട്ട് മാറുക. അപ്പൊ ചെറിയ കടങ്ങളെ ദീർഘകാല വായ്പകളാക്കി മാറ്റുന്ന ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് റീഫണ്ടിങ്. ഇതുപോലെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള മൂന്നാമത് എന്താണ്, കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ടിങ് ഓൾഡ് ലോൺസ് ടു ന്യൂ ലോൺസ്. കൺവേർട്ടിങ് ഓൾഡ് ലോൺസ് ടു ന്യൂ ലോൺ, അതായത് ഇതും മൂന്നാമത്തെ എന്താണ് റിഡംഷൻ മെത്തേഡ്, റീപേയ്മെന്റ് മെത്തേഡാണ്. കൺവേർട്ടിങ് ഓൾഡ് ലോൺസ് ടു ന്യൂ ലോൺ, പഴയ കടത്തെ പുതിയ കടമാക്കി മാറ്റുക. പഴയ കടത്തെ പുതിയ കടമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ സർക്കാരെ വായ്പ വാങ്ങിക്കുന്ന സമയത്ത് ഉയർന്ന പലിശയാണെന്ന് വിചാരിക്കുക. സർക്കാര് കടം വാങ്ങിച്ചു, അക്കാലത്ത് ആ കടത്തിന് ഉയർന്ന പലിശയാണ് സർക്കാർ കൊടുക്കേണ്ടത്.
എന്നാൽ മെച്യൂരിറ്റി ഡേറ്റ് അടുക്കുന്ന സമയത്ത് ഇതിന്റെ പലിശ നിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യുന്നു, പഴയ കടത്തെ പുതിയ കടമാക്കി മാറ്റിയിട്ട് റീപേയ്മെന്റ് മാറ്റിവെക്കുന്നു. ഇത് റീ അറേഞ്ച്മെന്റ്, ഒരു ക്രമീകരണം. പുതു എന്താണ് പറയാ, ഒരു പുതുക്ക് പണിയിൽ നിന്ന് നമുക്ക് പറയാം. അതായത് പഴയ കടം സർക്കാർ വാങ്ങിച്ചിട്ട് മെച്യൂരിറ്റി ഡേറ്റ് അടുക്കുമ്പോൾ അതിനെ പുതിയ കടമാക്കി മാറ്റുക. അപ്പൊ പുതിയ കടമാക്കി മാറ്റത് പറയാനെന്താ, പഴയ കാലത്ത് പലിശ കൂടുതലും പുതിയ സമയത്ത് അത് മെച്യൂരിറ്റി ഡേറ്റ് അടക്കുമ്പോൾ, അതായത് സർക്കാർ തീരുമാനിക്കുന്ന പലിശ നിരക്ക് കുറവാണെങ്കിൽ സർക്കാരിന് ശരിക്കും ലാഭമാണ്. കാരണം എന്താ, അതായത് അന്ന് സർക്കാർ വാങ്ങിക്കുമ്പോൾ നല്ല പലിശ ഉണ്ടായിരുന്നു, എന്നാൽ മെച്യൂരിറ്റി ഡേറ്റ് അടക്കുമ്പോൾ പലിശ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഓൾഡ് ലോൺസിനെ ഞാൻ പുതിയതാക്കി മാറ്റുക. അപ്പൊ അവിടെയും എന്ത് നടക്കുന്നില്ല, റിഡംഷൻ അല്ലെങ്കിൽ റീപേയ്മെന്റ് നടക്കുന്നില്ല. ചുരുക്കം പറഞ്ഞ ആദ്യത്തെ മൂന്ന് മെക്കാനിസത്തിലും മൂന്ന് രീതിയിലും യഥാർത്ഥ റീപേയ്മെന്റ് നടക്കുന്നില്ല. അതായത് ആദ്യം ഞാൻ പറഞ്ഞ എന്താ, അതായത് നമ്മൾ ചോദിച്ചെന്താ, വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ടു റിഡംഷൻ, ഇതെല്ലാം റിഡംഷൻ മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാം. അതായത് റെപ്യൂഡിയേഷൻ ആയിക്കോട്ടെ, റീഫണ്ടിങ് ആയിക്കോട്ടെ, കൺവേർഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം റീപേയ്മെന്റ് മെത്തേഡുകളാണ്. എന്നാൽ ശരിയായ രീതിയിലെ റീപേയ്മെന്റ് അല്ലെങ്കിൽ റിഡംഷൻ നടക്കുന്നില്ല. റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റിഫ്യൂസ് ടു റീപേ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ്, മുതലും പലിശയും തിരിച്ചടയ്ക്കാനായിട്ട് നിരസിക്കുന്ന അവസ്ഥയ്ക്കാണ് റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞത്. റീഫണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, മെച്യൂരിറ്റി ഡേറ്റ് അടുക്കുമ്പോൾ ഹ്രസ്വകാല വായ്പകളെ ദീർഘകാല വായ്പകളാക്കി മാറ്റുക. അതായത് ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ് ആണ് ഇത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് കൺവേർട്ട് അല്ലെങ്കിൽ റീ അറേഞ്ച്ഡ് അല്ലെങ്കിൽ എന്താ പറയുക, പോസ്റ്റ്പോൺ ടു ദ ലോങ് ടേം ലോൺ ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ കടം തീരാറാകുന്ന സമയത്ത് സർക്കാർ എന്ത് ചെയ്യുന്നു, ഇതിനെ മാറ്റിമറിക്കുക. അതിനാണ് എന്ത് വിളിക്കുക, റീഫണ്ടിങ്. അപ്പൊ അവിടെ എന്ത് നടക്കാറില്ല, റിഡംഷൻ നടക്കാറില്ല. മൂന്നാമത് പറഞ്ഞു കൺവേർഷൻ, പഴയ കടത്തെ പുതിയ കടമാക്കി മാറ്റുക. അതൊരു റീ അറേഞ്ച്മെന്റ് ആണ്. അപ്പം ഇതൊരു റീ അറേഞ്ച്മെന്റ് മെക്കാനിസം, ഇതൊരു പോസ്റ്റ്പോൺമെന്റ്, ഇവിടെ റെഫ്യൂസൽ, അതായത് ഒന്ന് കൊടുക്കാതിരിക്കുക, മറ്റൊരു ഇതാണ് അവിടെ പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക, പഴയതിനെ പുതിയതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഹ്രസ്വകാല വായ്പകൾ ദീർഘകാല വായ്പകളാക്കി മാറ്റുന്ന ഒരു പ്രസ്ഥാനം. മൂന്നാമത്തേതിൽ ഒരു ക്രമീകരണം, റീ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്രമീകരണം. അതായത് ഞാൻ സർക്കാർ കടം വാങ്ങിക്കുമ്പോൾ കൂടുതൽ പലിശയും, എന്നാൽ അതായത് എന്താണ് മെച്യൂരിറ്റി ഡേറ്റ് വരുമ്പോൾ, അതായത് കാലാവധി വരുമ്പോൾ പലിശ കുറയുകയും ചെയ്താലേ പഴയ കടത്തെ, അതായത് ഓൾഡ് ലോണിനെ ന്യൂ ലോണാക്കി മാറ്റുന്ന, അതിനെ വിളിക്കുന്ന പേരനാണ് കൺവേർഷൻ. ഈ മൂന്ന് രീതിയിലും അവിടെ എന്ത് നടക്കാറില്ല, ആക്ച്വൽ റീപേയ്മെന്റ് നടക്കാറില്ല. ഇവിടെ ഒന്നും എന്ത് നടക്കുന്നില്ല, റിഡംഷൻ എന്നുള്ള മെത്തേഡ് ആയാലും അവിടെ എന്ത് നടക്കാറില്ല, റീപേയ്മെന്റ് നടക്കാറില്ല. ശരിയായ രീതിയിൽ ആക്ച്വൽ റീപേയ്മെന്റ് നടക്കുന്ന നാല് രീതികളാണ് ഇവിടെ എന്ത് വിളിക്കുക, സിങ്കിങ് ഫണ്ട്, സർപ്ലസ് ബഡ്ജറ്റ്, ടെർമിനൽ അനുറ്റീസ്, ക്യാപിറ്റൽ ഗെയിൻ. അപ്പം ആദ്യം മൂന്ന് മെക്കാനിസം പറഞ്ഞു, അതിലൊക്കെ റിഡംഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാലും ശരിയായ രീതിയിൽ റീപേയ്മെന്റ് നടക്കാറില്ല. ആക്ച്വൽ റീപേയ്മെന്റ്, വാസ്തവത്തിൽ റീപേയ്മെന്റ് നടക്കുന്ന നാല് രീതികളാണ് ആരൊക്കെ, സിങ്കിങ് ഫണ്ട്, സർപ്ലസ് ബഡ്ജറ്റ്, ടെർമിനൽ അനുറ്റീസ്, ക്യാപിറ്റൽ ഗെയിൻ. സിങ്കിങ് ഫണ്ട്, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഡെറ്റ് എവറി ഇയറിൽ റെഗുലർ ആയിട്ട് റിട്ടയർ ചെയ്യാൻ അല്ലെങ്കിൽ റീപേ ചെയ്യാനായിട്ട് ഒരു സെർട്ടൻ ഫണ്ട് സർക്കാർ കീപ്പ് ചെയ്യുക. ഗവൺമെന്റ് കീപ് എ സെർട്ടൻ എമൗണ്ട് എവറി ഇയർ ടു റിട്ടയർ ഡെറ്റ് എവരി എന്താണ് റെഗുലർലി. എവറി ഇയർ ഗവൺമെന്റ് കീപ് എ സെർട്ടൻ എമൗണ്ട് ടു റിട്ടയർ ഡെറ്റ് റെഗുലർലി. റിട്ടയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ തീർക്കാനായിട്ട് ഉണ്ടോ, അതായത് കടം വീട്ടാനായിട്ട് സർക്കാര് എല്ലാ കാര്യം ഓരോ കൊല്ലം കുറച്ച് എമൗണ്ട് മാറ്റിവെക്കുക. ഉണ്ടോ, എവരി ഇയർ ഗവൺമെന്റ് കീപ് എ സെർട്ടൻ എമൗണ്ട് ടു റിട്ടയർ ഡെറ്റ് റെഗുലർലി. അതായത് റെഗുലർ ആയിട്ട് എല്ലാ വർഷവും തിരിച്ചു കൊടുക്ക, അതായത് വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് നടന്നിരിക്കും, റെഗുലർ റീപേയ്മെന്റ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ റെഗുലർ റീപേയ്മെന്റ് നടന്നിരിക്കും. അതായത് ഒരു എമൗണ്ട് ഇപ്പം സർക്കാർ വർഷത്തിലൊരു എമൗണ്ട് കീപ്പ് ചെയ്യണം. അപ്പം ആ സമയം വരുമ്പോൾ കൃത്യമായി ആ എമൗണ്ട് കൊണ്ട് നമുക്ക് തിരിച്ചടവ് നടത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്. ഇതാണ് സിങ്കിങ്, അതായത് സെർട്ടൻ എമൗണ്ട് കീപ് ബൈ ദ ഗവൺമെന്റ്
ടു റീപേ ദ ഡെറ്റ് റെഗുലർലി അല്ലെങ്കിൽ റിപ്പയർ ദ ഡെറ്റ് റെഗുലർലി കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഒരു എമൗണ്ട് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ ആളാണ് സർപ്ലസ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റ് സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം ചെലവിനേക്കാൾ കൂടുതൽ വരവുണ്ടാക്കുക, അതിനാണ് നമ്മൾ വിളിക്കുക സർപ്ലസ് ബഡ്ജറ്റ്. ടാക്സ് എക്സ്പെൻഡിച്ചറിലേക്കാൾ കൂടുതലാകുക, അപ്പോഴാണ് എന്ത് കൂടുന്നത്, സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാകുന്നത്. സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ആ സർപ്ലസ് എമൗണ്ട് എന്തിനുപയോഗിക്കാം, അത് ഡെറ്റ് റീപേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സർപ്ലസ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് കീപ് ഓർ ഗവൺമെന്റ് മേക്ക് സർപ്ലസ് ബഡ്ജറ്റ് ടു റീപേ ദ പബ്ലിക് ഡെറ്റ്. സർക്കാർ മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട്, മിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവിനേക്കാൾ കൂടുതലായാൽ, ടാക്സ് അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായാൽ ആ പബ്ലിക് റവന്യൂ കൊണ്ട് സർക്കാർ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കടങ്ങളെ റീപേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സർപ്ലസ് ബഡ്ജറ്റ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സർക്കാരിന് പലപ്പോഴും എന്തുണ്ടാകാറില്ല, മിച്ച ബഡ്ജറ്റ് ഉണ്ടാകാറില്ല. ആരെ ഉണ്ടാകാറുള്ളൂ, കമ്മി ബഡ്ജറ്റ്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് വിളിക്കാം, ഇതൊരു റയർ ഫിനോമിനയായിട്ട് പറയാം. മൂന്നാമത്തെ ആളാണ് ടെർമിനൽ എനിറ്റീസ്. ടെർമിനൽ എന്താണ് എനിറ്റീസ് എന്ന് പറഞ്ഞാൽ വർഷത്തിലെ ഇൻസ്റ്റാൾമെന്റ് പ്രകാരം കടം തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഓരോ വർഷത്തിലെ ഇൻസ്റ്റാൾമെന്റ് ബേസില്, അതായത് കുറേശ്ശെ കുറേശ്ശെ കടം തിരിച്ചു കൊടുക്കുക, അതായത് ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല, എന്നാൽ ഇൻസ്റ്റാൾമെന്റ് ബേസില് കടം തിരിച്ചടയ്ക്കുന്ന സംവിധാനത്തിന് എന്ത് വിളിക്കുക, ടെർമിനൽ എനിറ്റീസ് ആണോ. എ പാർട്ട് ഓഫ് ദ ഡെറ്റ് റീപേ ഇൻ ഇൻസ്റ്റാൾമെന്റ് ബേസിസ്. കടത്തിന്റെ ഒരു പാർട്ട്, ഒരു ഭാഗം ഇൻസ്റ്റാൾമെന്റ് ബേസില് തിരിച്ചടയ്ക്കുന്ന രീതിക്കാണ് ടെർമിനൽ എനിറ്റീസ് ആണോ. അപ്പൊ മുഴുവൻ കടക്കൂല്ല, എന്നാൽ കടത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് വർഷാവർഷം ഇൻസ്റ്റാൾമെന്റിനെ തിരിച്ചടയ്ക്കാൻ സാധിക്കും. അവസാനത്തെ ആളാണ് ക്യാപിറ്റൽ ലെവി. ക്യാപിറ്റൽ ലെവി എന്ന് പറഞ്ഞാൽ എ ഹെവി ടാക്സ് ഓൺ പ്രോപ്പർട്ടി, അതായത് ഹെവി ടാക്സ് ഓൺ പ്രോപ്പർട്ടി, അതായത് ഉയർന്ന നികുതി പ്രോപ്പർട്ടി മേൽ ഈടാക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞു ഹെവി ടാക്സ് ആണെന്ന് പറഞ്ഞു, പ്രോപ്പർട്ടിയിൽ ഈടാക്കുക, ഒരു വൺ ടൈം ടാക്സ് ആണ്, ഒരിക്കൽ മാത്രമേ ഇത് ഈടാക്കാറുള്ളൂ. ഇതിന്റെ പ്രത്യേകത നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഹെവി ടാക്സ് ഇമ്പോസ്ഡ് ഓൺ പ്രോപ്പർട്ടി അറ്റ് ദ സെയിം ടൈം, ദിസ് ഈസ് ദ വൺ ടൈം ടാക്സ്, ഒരിക്കൽ മാത്രം ഈടാക്കുന്ന നികുതി. ഇതിനാണ് ഇത് വിളിക്കുക ക്യാപിറ്റൽ ലെവി. അപ്പം നാല് രീതികളാണ് ആക്ച്വൽ റീപേയ്മെന്റ് വരുന്നത്. അതിൽ സിങ്കിങ് ഫണ്ട് ഉണ്ട്, സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ടെർമിനൽ എനിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ ലെവി ഉണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതായത് കടം തിരിച്ചടയ്ക്കാനായിട്ട് ഒരു സെർട്ടൺ എമൗണ്ട് സർക്കാർ കീപ്പ് ചെയ്യുക, അപ്പൊ ആ എമൗണ്ട് കൊണ്ട് കടം തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കുന്നു. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് സർപ്ലസ് ബഡ്ജറ്റ് ഗവൺമെന്റ് കീപ്പ് ചെയ്തിട്ട് ഇതാണ് ആ സർപ്ലസ് എമൗണ്ട് കൊടുക്കാൻ, ഇത് കടം തിരിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുക. ടെർമിനൽ എനിറ്റീസ് എന്ന് പറഞ്ഞാല് വർഷത്തിലെ, അതായത് ഡെറ്റിന്റെ ഒരു ഭാഗം ഇൻസ്റ്റാൾമെന്റ് ബേസില് തിരിച്ചടയ്ക്കുക. ക്യാപിറ്റൽ ലെവി എന്ന് പറഞ്ഞാൽ ഹെവി ടാക്സ് ഓൺ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി മേൽ ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്യുക, ഇതെന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ടാക്സ് ആണ്. ഇനി ഇതിലെ ക്യാപിറ്റൽ ലെവിയെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം പലപ്പോഴും ക്യാപിറ്റൽ ലെവി എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്.